പല സ്ത്രീകളും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് മാറിടത്തിന്റെ വലിപ്പം ഇല്ലായ്മ. ഈ ഒരു മാറിടത്തിന്റെ വലിപ്പം ഇല്ലായ്മ മൂലം പല സ്ത്രീകൾക്കും പല രീതിയിലുണ്ടാകുന്ന പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. ഇതിനൊക്കെയുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങൾ കൂടിയാണ്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഹായ് എല്ലാവർക്കും, എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ബ്രസ്റ്റ് ഇൻക്രീസിനെ കുറിച്ചാണ്. അതായത് മാറിടം വലുതാകുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് വളരെ എളുപ്പം തന്നെ ചെയ്യാവുന്നതും റിസൾട്ട് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അതിന് നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒലിവ് ഓയിലും കൂടാതെ തന്നെ വാസലേനും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മസാജിങ് ഓയിലാണ്, മസാജിങ് നൈറ്റ് ക്രീമാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നൈറ്റ് കിടന്നിട്ട് രാവിലെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറയാം. ഒലിവ് ഓയിലിന്റെ അളവെന്ന് പറയുന്നത് ഒരു കപ്പ് എടുക്കണം. അതായത് ഒരു കപ്പ് എടുക്കുക, അതിലേക്ക് വാസലേൻ എന്ന് പറയുന്നത് മൂന്നോ നാലോ സ്പൂണ് വാസലേൻ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഡപ്പയിൽ സൂക്ഷിച്ചു വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഡെയിലി നിങ്ങൾ എടുത്തിട്ട് തയ്യാറാക്കി ഇടുകയാണെങ്കിൽ വാസലേൻ ഒരു സ്പൂൺ വാസലേനും ഒരു സ്പൂൺ നമ്മുടെ ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് മാറിടത്തിന്റെ ഭാഗത്ത് തേച്ചു പിടിപ്പിക്കാവുന്നതാണ്. തേച്ചു പിടിപ്പിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നൈറ്റിൽ ഇത് ഇട്ടിട്ട് ഡെയിലി നമ്മൾ രാവിലെ നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അത്രയും സമയം നമ്മുടെ മാറിടത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ മാറിടം ഇൻക്രീസ് ആവുന്നതിനും സഹായിക്കുന്നതായിരിക്കും. ഒരു മസാജും കൂടി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാൻ പറ്റും. അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും അത് ലൈഫ് ടൈം നമുക്ക് നിലനിർത്താനും കൂടി പറ്റുന്നതുമായിരിക്കും. അതായത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മാറിടമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുക. നമ്മളിപ്പോൾ അതായത് നമ്മുടെ മാറിടം ഇവിടെ ആണെങ്കിൽ താഴേന്ന് മുകളിലോട്ട് ചെയ്യാൻ നോക്കുക. മുകളിൽ നിന്ന് ഒരിക്കലും താഴോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മാറിടം ഇത് ചെയ്തു പോകും, അതായത് തൂങ്ങിപ്പോകും. അങ്ങനെ നമ്മുടെ ഷേപ്പ് ഇല്ലായ്മ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഇട്ട് അതായത് നിങ്ങളുടെ മാറിടത്തിൽ തേച്ചതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചൂട് കൊടുക്കുകയാണെങ്കിലും അവിടത്തേക്കുള്ള കൊഴുപ്പിന്റെ ആവരണം കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടൊന്നും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാസലൈൻ അതായത് ഞാൻ പറഞ്ഞ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. ഈ ഒരു നൈറ്റ് ക്രീമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഡേ ക്രീമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു നൈറ്റ് ക്രീം പരിചയപ്പെട്ടുള്ള ഇനി നിങ്ങൾക്ക് കുറച്ച് വർക്കൗട്ട്സ്. നിങ്ങൾക്ക് ഞാൻ 5 വർക്കൗട്ട്സ് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു നോക്കാം നമുക്ക്. ഒന്നാമത്തെ വർക്കൗട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ കൈകൾ ഇതേപോലെ നല്ല രീതിയിൽ ബലം പിടിച്ചുകൊണ്ട് ബാക്കിലോട്ട് ആക്കി കൊടുക്കാം. കൈകൾ നല്ലോണം ചുരുട്ടി പിടിക്കണം. ചുരുട്ടി പിടിച്ചിട്ട് വേണം നമ്മൾ ബാക്കിലോട്ട് ആക്കി കൊടുക്കേണ്ടത്. ഇതേപോലെ ചെയ്യുക. വർക്കൗട്ട് ഞാൻ രാവിലെയാണ് ചെയ്യുന്നത്, കാരണം ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഇതുകൂടെ കാണിക്കാം എന്ന് ഞാൻ കരുതിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് തന്നെ. നമുക്കിതേപോലെ ഒരു 15 മിനിറ്റോളം നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് കൈകൾ മുകളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കിലോട്ട് ആക്കി കൊടുക്കാം. ഇതുമൂലം നമ്മുടെ മസിൽസ് നല്ല രീതിയിൽ അയയുകയും മസിൽസിൻ്റെ പേശികൾ നല്ലോണം ലൂസ് ആവുകയും മൂലം നമ്മുടെ ബ്രസ്റ്റ് സാഗാവുന്നതിന് വളരെയധികം സഹായിക്കും. അതായത് നമ്മുടെ മാറിടം വലുതാകുന്നതിനൊക്കെ സഹായിക്കും. കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പല ബുദ്ധിമുട്ടും അതായത് കൈകളുടെ വണ്ണമൊക്കെ കുറയ്ക്കാനും കൂടി ഇത് സഹായിക്കുന്നതാണ്. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തലയിലോട്ട് നമ്മൾ കൈകൾ വെച്ചിട്ട് ബാക്കിലോട്ട് ആക്കി കൊടുക്കുക. അത് നല്ല പ്രഷർ കൊടുത്ത് തന്നെ വേണം ചെയ്യേണ്ടത്. നമുക്ക് കൈകളുടെ മുട്ടുകൾ വന്ന് തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണ് ബാക്കിലോട്ട് ആകുന്നത്. അത് നല്ല രീതിയിൽ തന്നെ പ്രഷർ കൊടുത്ത് വേണം ചെയ്യേണ്ടത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൈകൾ രണ്ടും കൂടെ കൂട്ടി പിടിച്ചുകൊണ്ട് തലയുടെ മുകളിലോട്ട് ആക്കി കൊടുക്കുക. അത് നല്ല രീതിയിൽ നിങ്ങൾ ആക്കി കൊടുക്കണം. നല്ലവണ്ണം പ്രഷർ കൊടുത്ത് വേണം ചെയ്യേണ്ടത്. എന്നാലേ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും വർക്കൗട്ടിന് പ്രയോജനം കിട്ടുകയുള്ളൂ. പിന്നെ കൈകൾ ബാക്കിലേക്ക് അടിച്ചു കൊടുക്കുക. വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന മുന്നോട്ടിടുന്ന ഓരോ വീഡിയോയും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഓൾ എന്നുള്ളൊരു അതിലൂടെ അമർത്തിയാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.